കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഒരുപാട് പേരുടെ ഡൗട്ടാണ്, ആർക്കൊക്കെയാണ് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാൻ കഴിയുന്നത്. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ ഇനി വരുന്ന ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷനുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഒരുപാട് കുട്ടികളും ചോദിക്കുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കമൻറ്റിന് പോലും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കമൻറ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും കമൻറ്റുകളായിട്ടിരുന്നത് ഒന്ന് ഒഴിവാക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഒന്ന് ഉപയോഗിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരള സർവകലാശാല 3rd അലോട്ട്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 16th മുതൽ ഇന്ന് മുതൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഇനി എല്ലാ വീഡിയോയിലും പറയുന്നില്ല. 16 മുതൽ 22 വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങളുടെ ആ സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെ പറഞ്ഞിരുന്നത് നമ്മളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ലെന്നായിരുന്നു, അത് 2nd അലോട്ട്മെൻറ്റ് വരെയാണ്. ഇനി 3rd അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും, പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കിട്ടത്തില്ല. ഇനി എല്ലാവരുടെയും ഡൗട്ട്, ആരൊക്കെയാണ് എഡിറ്റ് ഓപ്ഷനിൽ പരിഗണിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഡൗട്ട്, പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരെ എഡിറ്റ് ഓപ്ഷനിൽ പരിഗണിക്കൂ, ഇതുവരെയും കിട്ടാത്തവർക്ക് ആണോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പം എന്താണ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് ആദ്യം പറയാം. കേരള സർവകലാശാല 1st ബിരുദ പ്രവേശനത്തിന് ഫസ്റ്റ് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുന്നത് 3rd അലോട്ട്മെൻറ്റ് വരെ മാത്രമാണ്. നിങ്ങൾ ആദ്യം ഒരു 20 ഓപ്ഷൻ കൊടുത്തായിരുന്നു, മാക്സിമം 20 ഓപ്ഷൻ കൊടുത്തായിരുന്നു. ആ 20 ഓപ്ഷനും കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 3rd അലോട്ട്മെൻറ്റ് വരെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അലോട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പുതിയ ഓപ്ഷൻസ് കൺസിഡർ ചെയ്താണ്. നിങ്ങളുടെ പഴയ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ഓപ്ഷൻ വരുമ്പം റിമൂവ് ആവുകയും പകരം നിങ്ങൾക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്യാവുന്നതുമാണ്. ആദ്യം ആഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, പോപ്പുലർ ആയിട്ടുള്ള കോളേജുകൾ മാത്രം വെച്ച കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വെക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പുതുതായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ വെക്കാനുള്ള അവസരമാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, അതായത് ഇതുവരെയും കിട്ടിയിട്ടും അഡ്മിഷൻ എടുത്തില്ല എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്കിനി ആ സീറ്റ് നഷ്ടപ്പെടുകയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയാനും പറ്റത്തില്ല. കാരണം പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു അഡ്മിഷൻ എടുത്തിട്ടാൽ നിങ്ങൾക്കിപ്പോൾ സപ്ലിമെൻ്ററിയിൽ ഒരു പുതിയ കോളേജ് കിട്ടിയില്ലെങ്കിൽ പോലും ആ 3rd അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ, പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത കോളേജിൽ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് 24th മുതൽ നിങ്ങൾക്ക് പുതിയതായിട്ട് സൈറ്റ് ഓപ്പൺ ആവുകയാണ്. ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും എല്ലാം അത് തന്നെയായിരിക്കും. അതുപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അത് മാക്സിമം 20 ഓപ്ഷൻ തന്നെയായിരിക്കും. ആ 20 ഓപ്ഷൻ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറയാം. ഫസ്റ്റ് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർക്ക് കൊടുക്കാം. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർക്ക് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ കിട്ടിയ കോളേജിൽ കുഴപ്പമില്ല, താല്പര്യമുണ്ട്, ആ കോഴ്സ് തന്നെ മതി, പക്ഷേ മറ്റ് കോളേജുകളിൽ, തൊട്ടടുത്തുള്ള കോളേജുകളിലൊക്കെ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷനായിട്ട് പുതിയ കോളേജുകൾ കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നിങ്ങൾക്കിനി പുതിയ കൊടുക്കുന്ന ഓപ്ഷനിൽ കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് എടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് യാതൊരുവിധ ഡൗട്ടും വേണ്ട. ഇനി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നവരെ മാത്രമേ പരിഗണിക്കൂ, ഹയർ ഓപ്ഷൻ അല്ല പരിഗണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. ഫസ്റ്റും 2nd അങ്ങനെയായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിന് മുകളിലുള്ള ഓപ്ഷൻസ് 2nd അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുമായിരുന്നു. 2nd അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻ 3rd അലോട്ട്മെൻറ്റിലും പരിഗണിക്കുമായിരുന്നു. പക്ഷേ 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഹയർ ഓപ്ഷൻ പരിഗണിക്കത്തില്ല. ഇനി നിങ്ങൾ എല്ലാവരും 24th മുതൽ എഡിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അങ്ങനെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരും നിങ്ങൾക്ക് ഇനി ഏതൊക്കെ കോളേജിലാണോ കിട്ടാൻ താല്പര്യമുള്ളത് ആ കോളേജുകളെല്ലാം നിങ്ങൾക്ക് വെക്കാം, നിങ്ങളെയും പരിഗണിക്കും.
പിന്നീടുള്ളത് ഇതുവരെയും കിട്ടാത്തവർക്കാണ്. ഇതുവരെയും കിട്ടാത്തവർക്കും ഇനി ആ 20 ഓപ്ഷൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ വീണ്ടും ആ 20 ഓപ്ഷൻ തന്നെ ആ ഓർഡറിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ആ 20 ഓപ്ഷൻ തന്നെ കൊടുക്കണമെന്ന് നമ്മൾ പറയത്തില്ല. കാരണം ആ 20 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് കിട്ടാത്തത്. കാരണം നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ആ കോളേജുകൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടേണ്ട കോളേജുകൾ നിങ്ങൾ വെച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും, റാങ്കും ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റാങ്ക് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഓരോ കോളേജിലും നിങ്ങളുടെ റാങ്ക് ഒന്ന് നോക്കി വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ റാങ്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ഇപ്പോൾ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു കോളേജിൽ എത്രാമത്തെ റാങ്കാന്ന് അറിയാലോ. ഇപ്പോൾ നിങ്ങൾ 1303 ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ കോളേജ് വെച്ചിട്ടില്ല എങ്കിൽ പോലും 1303 1304 ഉള്ള കുട്ടികൾ ആ കോളേജിൽ കാണുമല്ലോ. അപ്പോൾ അവരെത്രാമത്തെ റാങ്കിലാണോ അതിന് ഏകദേശം അതേ റാങ്ക് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ റാങ്കും വരുന്നത്. അങ്ങനെ എല്ലാ കോളേജിലും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന നിങ്ങൾക്കുള്ള റാങ്ക് എത്രയാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മൾ ഓപ്ഷൻസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമാകും. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ റാങ്ക് എല്ലാ കോളേജിലും ഒന്ന് നോക്കി വെക്കാം. അങ്ങനെ ഇതുവരെയും കിട്ടാത്തവർക്കും നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. ആ ഓപ്ഷൻസിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്കും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇനി നോക്കുന്നത് സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക്, അതായത് സേ എക്സാം എഴുതി ഇതുവരെയും അപ്ലൈ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും 24-ാം തീയതി മുതൽ ഫ്രഷായിട്ട് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുമെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. നിങ്ങൾ 500 രൂപയൊക്കെ രജിസ്ട്രേഷൻ ഫീസായിട്ട് കൊടുത്ത് ആദ്യം മുതൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതായത് ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ കൊടുക്കാം. അപ്പം നിങ്ങൾക്കും ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതനുസരിച്ചും നിങ്ങൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനിയുള്ളത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്തവർക്ക്, അതായത് ഒന്നുകിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി നിങ്ങൾ അറിഞ്ഞില്ല, ഫീസ് അടച്ചില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാൻസലായി പോയി, സെക്കൻഡും തേർഡും വന്നില്ല. ഇനി സെക്കൻഡിലും കിട്ടി പക്ഷേ സെക്കൻഡിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ക്യാൻസലായി പോയി. അല്ലെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ പോയി ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ എടുത്തില്ല, അതുകൊണ്ട് ക്യാൻസലായി പോയി. അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക്, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയ എഡിറ്റ് ഓപ്ഷൻ പ്രകാരം എഡിറ്റ് ചെയ്ത് ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും, മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ഓപ്ഷൻസാണ് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾക്ക് പുതിയ കോളേജുകളുടെ ഓപ്ഷൻസ് വെക്കാം. മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാർക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കൊക്കെ വന്ന കുട്ടികൾ കാണും, ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്യാൻ കഴിയും. ഇനി എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് നമ്പരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ തന്നിട്ടുണ്ടായിരിക്കും, സൈറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റ് ഓപ്ഷനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനി കമ്മ്യൂണിറ്റി കോട്ടയാണ്. കമ്മ്യൂണിറ്റി കോട്ട ഇത് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, എഡിറ്റ് ചെയ്യാനും പറ്റത്തില്ല എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിസിൽ അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇനി എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എല്ലാവർക്കും കമ്മ്യൂണിറ്റി കോട്ട കിട്ടത്തില്ലെന്ന്, അതിൻ്റെ കാരണം ഇതാണ്. കമ്മ്യൂണിറ്റി കോട്ട 5-ോ 6-ോ സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 5-ോ 6-ോ സീറ്റിലേക്ക് 100 പേരെയും വിളിച്ചാൽ അതിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളവരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യും, അവർ വന്നിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യും. ഇനി ഒരു കുട്ടി വന്നു, ആ കുട്ടിക്ക് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലും പോയി, കമ്മ്യൂണിറ്റി കോട്ടയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങളുടെ അഡ്മിറ്റ് മെമ്മോയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്തതിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ ആണ്, തെളിവോ ആണ് കൊണ്ടുവന്നത്. ഇനി ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്തവർ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റോ ആയിട്ട് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിൽ ചെന്നാൽ മതി. ഇനി അവിടെ ചെന്ന് കിട്ടുകയാണെങ്കിൽ, പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി കോട്ട. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റും ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് വരും. ഇനിയുള്ളത് സ്പോർട്സ് കോട്ടയാണ്. സ്പോർട്സ് കോട്ടയുടെ ഓൾറെഡി ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നു. അതിൽ നിങ്ങളുടെ
എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നായിരുന്നു 14-ാം തീയതിക്ക് മുമ്പായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായിട്ടുള്ള സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രകാരം പുതിയ ഇൻസ്ട്രക്ഷൻസ് വരും, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അതിനനുസരിച്ചും നിങ്ങൾക്കും സ്പോർട്സ് കോട്ടയിലേക്ക് പ്രവേശനം നേടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം എഡിറ്റ് ഓപ്ഷൻ്റെ സൈറ്റ് ഓപ്പൺ ആവുന്നത് 24-ാം തീയതി മുതലാണ്. സെപ്റ്റംബർ 24 മുതൽ 29 വരെയാണ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ ഈ വീഡിയോ കാണുക. വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, മാക്സിമം നമ്മൾ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് എത്തിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് കുട്ടികൾ അറിയാതെ പോകും. കാരണം ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതനുസരിച്ച് അലോട്ട്മെൻറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നിപ്പോൾ കിട്ടിയ ഇൻഫർമേഷനാണ്. ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും നമ്മൾ പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും നമ്മളുടെ ചാനലിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.